ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, ഇന്ന് ഞാൻ യൂണിവേഴ്സൽ പാസ് നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ യൂണിവേഴ്സൽ പാസ് എന്ന് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സൽ പാസ് എന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ 2 ഡോസ് പ്ലസ് 14 ഡേയ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ യൂണിവേഴ്സൽ പാസ് അവൈലബിൾ ആയിരിക്കും. സോ ഈ 2 ക്രൈറ്റീരിയയും പാസ് ചെയ്തവർക്ക് ഈ പാസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സോ ഈ പാസ്സിൻ്റെ ബെനിഫിറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഈ പാസ് വഴി നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാം, ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാം, മോൾസിലൊക്കെ പോവാം. ഈ പാസ്സില്ലെങ്കിൽ നമുക്ക് എവിടെ ട്രാവൽ ചെയ്യത്തില്ല. സോ ഈ പാസ് ഇപ്പോൾ ഒരു മാൻഡേറ്ററി പാസ്സാണ്. സോ കുറേ ആൾക്കാർ ഈ പാസ്സൊക്കെ ഉണ്ടാക്കാൻ ഷോപ്പിലൊക്കെ കൊടുക്കും. സോ ഇപ്പോൾ നമുക്കിത് ഷോപ്പിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ഈ സൈറ്റ് വഴി നമുക്ക് ഓൺലൈൻ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഈ പാസ് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. സോ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്ക് വഴി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഈ പേജ് നിങ്ങളെ ഫോണിൽ ഓപ്പൺ ആവും. ഓക്കെ, സോ ഈ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒന്ന് സിറ്റിസണ്. ആ സിറ്റിസൺ ഓപ്ഷനിൽ സ്ക്രോൾ ചെയ്തിട്ട് താഴെ അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂണിവേഴ്സൽ പാസ് ഫോർ ഡബിൾ വാക്സിനേറ്റഡ് സിറ്റിസൻസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ 10 ഡിജിറ്റ്സിന് മൊബൈൽ നമ്പർ ചോദിക്കും. നിങ്ങൾ ഏത് മൊബൈൽ നമ്പറിനാണോ കോവിഡ് വാക്സിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തത് ആ മൊബൈൽ നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ. സോ ആ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം, ബിക്കോസ് വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താൽ അതിൽ OTP വന്നാൽ അത് മിസ്മാച്ച് ആവും. സോ ഏത് മൊബൈൽ നമ്പറിനാണ് കോവിഡ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ആ മൊബൈൽ ആ 10 ഡിജിറ്റ് മൊബൈൽ നമ്പറോടെ എൻ്റർ ചെയ്യുക. ആ 10 ഡിജിറ്റ് മൊബൈൽ നമ്പറോടെ എൻ്റർ ചെയ്തിട്ട് അവിടെ സെൻഡ് OTP എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു 6 ഡിജിറ്റിലെ ഒരു OTPയുടെ മെസ്സേജ് നിങ്ങളെ ആ സെയിം മൊബൈൽ നമ്പറിൽ തന്നെ വരും. അപ്പോൾ ആ 6 ഡിജിറ്റ് OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. സോ എന്നിട്ട് നിങ്ങൾ ആ സെയിം രജിസ്റ്റർ മൊബൈൽ നമ്പർ 6 ഡിജിറ്റ് OTP വരും, അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിൽ എത്ര പേരുടെ പേരാണോ കൊടുത്തിരിക്കുന്നത്, 1, 2, 3 അവരുടെയൊക്കെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഞാനിവിടെ 2 പേരുടെയും ഞാനിവിടെ പാസ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് വ്യൂ പാസും ചേഞ്ച് ഫോട്ടോ എന്ന ഓപ്ഷൻ വരുന്നത്. സോ നിങ്ങളിപ്പോൾ ഇൻ കേസ് ഇതുവരെ നിങ്ങൾ നിങ്ങളെ പാസ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആക്ഷൻ്റെ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ ജനറേറ്റ് പാസ് എന്ന ഓപ്ഷൻ കാണും. ഓക്കെ, സോ ജനറേറ്റ് പാസ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോം പോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, നിങ്ങൾ എപ്പോഴാണ് ഫസ്റ്റ് ഡോസ് എടുത്തത്, എപ്പോഴാണ് സെക്കൻഡ് ഡോസ് എടുത്തത്, എവിടെ നിന്നാണ് ഫസ്റ്റ് ഡോസ് എടുത്തത്, എവിടെ നിന്നാണ് സെക്കൻഡ്, അങ്ങനത്തെ ലൊക്കേഷൻ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഏജ് അതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ. അതൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ താഴെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും, അതിലോട്ട് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാൻഡം ഫോട്ടോ ചൂസ് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന താഴോട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും. ഓക്കെ, അതിലോട്ട് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്കൊരു പോപ്പ് ബോക്സ് കാണാം, അതിലെഴുതാം വിത്തിൻ 24 hours യുവർ യൂണിവേഴ്സൽ പാസ് വിൽ ബി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്നിട്ട് ഇത് കഴിഞ്ഞാൽ വിത്തിൻ 2-3 മിനിറ്റ്സ് നിങ്ങൾ ഈ സെയിം രജിസ്റ്റർ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്കൊരു നോർമൽ SMS വരും, അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, നിങ്ങൾ ഫോർ ദിസ് യൂണിവേഴ്സൽ പാസ് യുവർ ആപ്ലിക്കേഷൻ ഈസ് ബി അപ്രൂവ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു അപ്രൂവൽ വന്ന ഒരു മെസ്സേജ് വരും. സോ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് വഴി പോയിട്ട് അതിലൊരു PDF ഫയൽ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത്. ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രോസസ്സൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ കേസ് അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഇതൊക്കെ ഷെയർ ചെയ്യുക, കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഇൻഫോർമേഷൻ ആണ്. കാരണം ഇത് കാരണം നമുക്ക് ഇനി ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ കംഫർട്ടിലിരുന്ന് ഇതൊക്കെ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് സേഫായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ സേവ് ചെയ്തേക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ടേക്ക് കെയർ, ബൈ, താങ്ക് യു.